ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അത് അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണയും വേണ്ട, നല്ല കഴിക്കാൻ അടിപൊളി രുചിയാണേനു. അപ്പോൾ ഈ പഴുത്ത ചക്ക ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം, മറന്നു പോകരുതിട്ട് ആരും. അപ്പോൾ നമുക്കിതാ കുറച്ച് ചക്കച്ചോള ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കേനു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ഉഷാറായിട്ട് അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ എടുത്തിട്ടതിൻ്റെ ശേഷം ഇതൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത് മിക്സിൻ്റെ ചാറിലിട്ട് പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നാ കേട്ടിട്ടുണ്ടെങ്കിൽ ആരാര പോലൊക്കെ ചിലപ്പം കെടുക്കാൻ സാധ്യത തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഏത് ചക്കയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പഞ്ചക്ക വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇതായി കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ആര് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ പരിക്ക ചക്കയാണ് നല്ലത്. അപ്പോൾ അതായത് ഞാൻ അതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങയും കൂടി ഞാനിവിടെ ചിറകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഒക്കെ ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ പലഹാരം നല്ല രുചിയുണ്ടാവും കേട്ടോ. കഴിക്കാൻ അടിപൊളിയാണ് കഴിക്കാരം. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു മുക്കാൽ കപ്പ് അളവിലോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ചാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആകുമ്പോൾ എല്ലാതും കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഈ ചക്ക തന്നെ മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് മധുരം ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പോളം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തുങ്ങാണ്ട് ഇതൊന്നും കണ്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ മിക്സി ഒരു ബൗൾ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇടാൻ വേണ്ടിയിട്ടാണ്. പൊടി ഞാനിവിടെ മൈദപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം അരക്കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കട്ടൊന്നുമില്ലാതെ അതിൻ്ഞ്ഞ് വെള്ളമൊക്കെ തൈ കിട്ടാൻ വേണ്ടി ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ട. വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു കാൽ കപ്പോളും കൂടി ഞാനിവിടെ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരമായിട്ട് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അരിപ്പൊടി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല രുചി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആട്ടപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഈ രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇലയാണ് കേട്ടോ. അപ്പോൾ ഇല വെച്ചിട്ട് നമുക്ക് ആവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക. പാത്രത്തിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇലയിലാണെങ്കിലും നമുക്ക് സാധാ അട ഉണ്ടാക്കുന്ന പോലെ കണ്ട് മടക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ കണ്ട് ഗ്ലാസ് പോലെ കണ്ട് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഇലയായ കാരണം നടുവൊന്നും കണ്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്ര വെച്ച് കാണ്ട് ഇതുപോലെ ഒന്നും കണ്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. ഇല എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ക് പകരമായിട്ട് നമുക്ക് വായൻ്റെ ഇലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടാനില്ലാത്ത കാരണം ഞാനിവിടെ ഇതിൻ്റെ ഇല എടുത്താണ് കേട്ടോ, ഈ വട്ടയില. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് കണ്ട് റോളാക്കിയെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പോലെ കണ്ട് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നടു കട്ട് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ഥലമുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഏർക്കളി കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഒന്നും പോകില്ല കേട്ടോ. മാവ് ലൂസായ കാരണം ഇത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുണ്ടുള്ള പാത്രത്തിലാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഐഡിയയിലൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് അരച്ച് കൊടുക്കുക. മാവ് കുറച്ച് ലൂസായ കാരണം തന്നെ നമുക്കൊന്ന് രണ്ട് തിരിച്ചുമ്പോഴൊക്കെ പോവാതിരിക്കുക. മാവ് വേണമെങ്കിൽ ഒന്ന് ടൈറ്റാക്കി വെക്കാം. അപ്പോൾ എന്ത് മാവ് ലൂസ് ആവുന്നിടത്തോളം നമുക്കിത് ഉണ്ടാക്കിയെടുത്താലും ഒരു ഗ്ലേസിങ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് ലൂസാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടത് കുറച്ചൊരു ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അവർ വേണമെന്നുണ്ടെങ്കിൽ തടവി കൊടുത്താൽ മതി. നെയ്യ് എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതാ മാവാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മാവ് ഒരു അരയോളം ഞാൻ അരൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുള്ളൂ അതിന്. അപ്പോൾ മധുരമൊന്നും കൂടുതൽ ആവശ്യമില്ല എന്നുള്ളവർക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അത് അരച്ചെടുത്തുങ്ങാണ്ട് കുറച്ച് പൊടി ഇട്ട് കണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി മധുരം ഉണ്ടായി കൊട്ടച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ശർക്കര പകരമായിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഇതൊരുപോലെ ഉണ്ടോ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയത് ഞാനിവിടെ ഒന്നും കണ്ട്
വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അതുപോലൊരു പാത്രത്തേക്ക് വെക്കാൻ നോക്കിയപ്പോൾ അതിങ്ങനെ പോവുന്നുണ്ട്, അങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ അതിങ്ങനെ പോവുകയാണ്, ലൂസായി പോവുകയാണ്. അപ്പോൾ ഞാനിതുപോലൊരു ഗ്ലാസ് വെച്ചിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നാലെണ്ണമാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവ് ഇനിയൊരു പാത്രത്തിൽ വേറെ വേവിച്ചെടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലാണ് ഇത് പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുണ്ടുള്ളതാവുമ്പോഴേ അത് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുണ്ടുള്ളതാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെക്കണ സമയത്ത് കൈ അയിമ്പോൾ തട്ടിപ്പോൾ ചൂടായിട്ട്, അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കുറച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായതും ഞാൻ ഇതിൽ അണ്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് നാലും. അപ്പോൾ നല്ല റെഡിക്ക് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ചെരിഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലായതും ഇതിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കൈ ഒന്ന് അയിമ്മ തട്ടിയിട്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല വീഡിയോൻ്റെ ഒന്നും. അങ്ങനെ അല്ലാതെ ഞാനിതാ ഈ തൂക്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് ഞാൻ ഇഡ്ഡലി ചെമ്പ് കുറച്ച് മുമ്പ് ഞാൻ വെച്ച് കൊടുത്തതിന് വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യൊന്ന് അയിമ്മ തട്ടിയിട്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി. അപ്പോൾ ഇതാവൊക്കെ ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവുണ്ടല്ലോ അത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. ഈ പാത്രത്തിൽ ഒരു ഓയിൽ തടവി കൊടുക്കാണ്ടാണ് അതിൽക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, കാരണം ഇത് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയത് പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇത് പിന്നെ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ, പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. കാരണം ഇതിൽ ചക്കയാണല്ലോ, പിന്നെ കൂടുതൽ തേങ്ങ ഒക്കെ ചേർത്ത കാരണം നല്ല രുചി ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ. പിന്നെ ഇലകായൊക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ചെയ്യുന്നതല്ല. ആ ചക്കൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ മുമ്പിൽ നിന്നിരുന്നത് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ ചക്ക കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചക്ക അതുപോലെ അരച്ചിങ്ങാണ്ട് അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ മൈദപ്പൊടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കണ്ട് ഇതുപോലെ ഒക്കെ ഒന്ന് അട ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ അടിപൊളിയാണ് ഈ കരട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചെറുകിയത് കുറച്ചുണ്ടായിരുന്നു, അതതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ഇടാൻ നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏതായാലും തേങ്ങ ചെറുകിൻ്റെ കുറച്ചുണ്ടല്ലോ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നാലും കഴിക്കാനൊക്കെ രസമാണ് കേട്ടോ. നമുക്ക് തേങ്ങ അത്ര ഉണ്ടാവുമെങ്കിലും രുചിയാണല്ലോ അല്ലേ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതും കൂടി ഉണ്ട് ആവിക്ക് വെച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം വെച്ചത് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്ന് വന്ന് ഉഷാറായതിൻ്റെ ശേഷമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ മറ്റേത് വെച്ചെടുക്കട്ടെ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, കുറച്ച് ആണ്ടും കൊണ്ടൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ട് കുറച്ചൊന്ന് ഷേപ്പൊക്കെ ഒന്ന് മാറിക്കുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിനും കുറച്ച് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ടൈറ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ. പക്ഷെ സംഭവം കഴിക്കാൻ നല്ല രുചിയായിരുന്നു. ഇങ്ങനെ നല്ലൊരു ഗ്ലേസിങ് ആണ്, മാവല്ല ലൂസായിട്ടിരിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ടാ. സംഭവം തേങ്ങയില്ല കേട്ടോ. എല്ലാവർക്കും ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ചൂടാറാനൊന്നും കാത്തുന്നിട്ടില്ല. അപ്പം എടുക്കലും കഴിക്കലും തന്നെ പോലെ ആയിട്ടാ. പക്ഷേ എപ്പോഴെങ്കിലല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരേ പലഹാരം ഉണ്ടാക്കുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല അതിർപ്പാണ് ഈ കാരല്ല. അപ്പോൾ ഇത് ഈ ചൂട് കൊടുക്കാൻ കഴിക്കാൻ അടിപൊളിയായിരുന്നിട്ട് രുചിയായിരുന്നു. പിന്നെ തായൻ്റെ ശണ്ട പിന്നെ എല്ലാവരും ഒന്നും കൂടി നല്ലപോലെ കഴിച്ചത് ഇതെല്ലാവർക്കും തികയാത്ത പോലെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതാ ചക്ക ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഇതുപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയില്ല ഈ ഇലം കണ്ട് എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് എണ്ണ ഒക്കെ ഒന്ന് തടവിയ കാരണം നല്ല ഉഷാറായിട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ വേണ്ടാതെ വേറെ ഏത് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചക്കൻ്റെ ഈ അട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനോ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.